കെഎസ്ആർടിസി മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി സിഐടിയു. സിഎംഡി ബിജു പ്രഭാകർ സ്ഥാനത്തു നിന്ന് പോയാലും സ്ഥാപനം അവിടെ ഉണ്ടാകുമെന്ന് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. സാമൂഹ്യ സമ്മർദ്ദമുണ്ടാക്കി സാധാരണക്കാരന്റെ ഗതാഗത സംവിധാനത്തെ അടച്ചുപൂട്ടാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുറ്റപ്പെടുത്തി. ശമ്പള പ്രതിസന്ധിയും മാനേജ്മെന്റിന്റെ കെടുകാര്യ ശ്രദ്ധയും ഉയർത്തിക്കാട്ടി കെഎസ്ആർടിസിയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രമുഖ യൂണിയനുകളായ സിഐടിയും ഐഎൻടിയുസിയും ചീഫ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങിയത്. തൊഴിലാളികൾക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്ന മാനേജ്മെന്റ് തരം കിട്ടുമ്പോഴെല്ലാം ഉപദ്രവിക്കുന്നുവെന്ന് ഭരണാനുകൂല സംഘടനയായ സിഐടിയു ആരോപിച്ചു. സിഎംഡി ബിജു പ്രഭാകറിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത ആനത്തലവട്ടം ആനന്ദൻ പ്രതികരിച്ചത്. ഒരുപക്ഷെ ഞാനും നിങ്ങളും 2030 ആകുമ്പോൾ ഉണ്ടാവുമായിരിക്കില്ല, എം ഡിയും ചിലപ്പോൾ കാണില്ലായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായെന്നും വരാം. പൊതിക്കാത്ത തേങ്ങ പോലെ ഖന്ന കമ്മീഷൻ റിപ്പോർട്ടെന്ന് എപ്പോഴും പറയാതെ ശുപാർശയിൽ എന്തെല്ലാം നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധികൾ മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ബദൽ രേഖയും കമ്പനി നഷ്ടത്തിലല്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു വരവ് ചെലവ് കണക്കും സിഐടിയു ഇന്ന് പുറത്തുവിട്ടു. സ്ഥാപനത്തെ അടച്ചുപൂട്ടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഐഎൻടിയുസിയുടെ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവും ആരോപിച്ചു. ശമ്പളം കിട്ടാതെ, പെൻഷൻ കിട്ടാതെ ഇത് പൂട്ടിപ്പോകണം, ഇത് അവസാനിപ്പിക്കണം, ഇനി ഇത് പൂട്ടണം എന്ന് സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രമുഖ യൂണിയനുകൾ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ സഹായമില്ലാതെ ശമ്പളം നൽകാനാവില്ല എന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ കടുപ്പിക്കുമെന്ന് പറയുമ്പോഴും തൽക്കാലം പണിമുടക്ക് സമരത്തിലേക്കില്ലെന്ന് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.